കിംസ് ഹെൽത്ത് ബഹ്റൈൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, ലക്കി പ്രീപെയ്ഡ് സിം, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ, NEC റെമിറ്റ്, കലാകേന്ദ്ര ബഹ്റൈൻ. നമസ്കാരം. ഇന്ന് 2022 സെപ്റ്റംബർ 4 ഞായറാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നാഷണാലിറ്റി, പാസ്പോർട്ട്സ് ആൻഡ് റെസിഡൻസ് അഫയേഴ്സ് സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും മന്ത്രിസഭ പ്രഖ്യാപിച്ച സാമ്പത്തിക പുനരുജ്ജീവനത്തിനുമായി ആരംഭിച്ച 24 പദ്ധതികളുടെ ഭാഗമായി ട്രെയിനിംഗ് ഉദ്ദേശത്തിനായി മൾട്ടി എൻട്രി ഇ വിസ അനുവദിക്കാൻ തീരുമാനിച്ചു. ട്രെയിനിംഗ് വിസ എടുക്കുന്നവർക്ക് 6 മാസമാണ് ബഹ്റൈനിൽ താമസിക്കാൻ കഴിയുക. ആവശ്യമാണെങ്കിൽ വിസ 6 മാസത്തേക്ക് കൂടി നീട്ടാനും അവസരമുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ NPRA അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുള്ള റഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു. താല്പര്യമുള്ളവർക്ക് www.evisa.government.bh എന്ന വെബ്സൈറ്റ് വഴി പുതിയ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയും. 60 ദിനാറാണ് വിസയുടെ ഫീസ്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ പരിശീലകർക്കും പരിശീലനത്തിനും വിസ ലഭിക്കുന്നതാണ്. അപേക്ഷകർ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് പരിശീലനം സംബന്ധിച്ച കത്തും 6 മാസത്തിലധികം കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ബഹ്റൈനിൽ ഇന്നലെ 171 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ ആകെ രോഗികളുടെ എണ്ണം 1513. ഇന്നലെ 195 പേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു. ആകെ കോവിഡ് മരണങ്ങൾ 1515. 9 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ആകെ ജനസംഖ്യയിൽ 1,240,262 പേരാണ് വാക്സിനേഷൻ സ്വീകരിച്ചത്. നിലവിൽ 10,212 പേരാണ് ബൂസ്റ്റർ ഡോസ് നേടിയിരിക്കുന്നത്. ഇന്നലെ 2,872 പേരിലാണ് കോവിഡ് പരിശോധനകൾ നടന്നത്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. നിങ്ങളുടെ ഉള്ളിലെ കലാവാസനകളെ മികച്ചതാക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകർക്കൊപ്പം ആധുനിക സൗകര്യങ്ങളുമായി നിങ്ങൾക്കരികിൽ കലാകേന്ദ്ര ആർട്സ് സെന്റർ. വോക്കൽ, ഡാൻസ്, ഡ്രോയിംഗ് ആൻഡ് പെയിന്റിംഗ്, പിയാനോ, കീബോർഡ്, ഡ്രംസ്, വയലിൻ, ഗിറ്റാർ, മൃദംഗം, തബല, വീണ എന്നിവയോടൊപ്പം കരാട്ടെ അനുയോഗ പരിശീലനവും. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 മണി വരെയും വാഹന സൗകര്യവും ലഭ്യം. കലാകേന്ദ്ര ആർട്സ് സെന്റർ, WLL, അദലിയ, ബഹ്റൈൻ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ 1771-2255 അല്ലെങ്കിൽ
3231-2255. Let us see the real view. Let us see the real world. Let us see the real life. You wear it, you watch it, you feel it. Be real and be clear. Clear Vision Optics, Bahrain. ബഹ്റൈനിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ വേനൽക്കാല ബോധവൽക്കരണ പരിപാടിയായ തേസ്റ്റ് കോൺഷ്യസ് അത്ലിയയിലെ വർക്ക് സൈറ്റിൽ വെച്ച് നടന്നു. 150 തൊഴിലാളികൾ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി രാകേഷ് ശർമ്മ, അംഗങ്ങളായ ജാവേദ് പാഷ, സുനിൽകുമാർ രാജീവൻ, ശിവകുമാർ, ബോഹ്റ സമൂഹത്തിന്റെ പ്രതിനിധി ഇബ്രാഹിം, അൽഗാന കോൺട്രാക്ടിംഗ് കമ്പനി പ്രതിനിധി എറിക് എന്നിവർ ബോധവൽക്കരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ മാർത്തോമ ഇടവകയുടെ 2022-23 പ്രവർത്തന വർഷത്തെ വിവിധ ചുമതലകൾ നിർവഹിക്കുന്നവരായ ക്രൈസ്താന സമിതി അംഗങ്ങൾ, പോഷക സംഘടനകളുടെ ഔദ്യോഗിക ഭാരവാഹികൾ, പ്രാർത്ഥനാ കൂട്ടങ്ങളിലെ ആത്മായ ഉപാധ്യക്ഷൻ, സെക്രട്ടറിമാർ, ഇടവക ഓഡിറ്റേഴ്സ്, മീഡിയ ടീം അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത യോഗം ഇടവക വികാരി റവറൻ ഡേവിഡ് വി ടൈറ്റസ് അച്ഛന്റെ അധ്യക്ഷതയിൽ നടന്നു. റവറൻ ബിവിൻസ് മാത്യൂസ് ഓമനാലി പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പരിപാടിയിൽ പങ്കെടുത്തവർക്കായി സൈക്കോതെറാപ്പിസ്റ്റ്, കൺസൾട്ടന്റ്, കൗൺസിലർ എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ ജോൺ പനക്കൽ ക്രിസ്തീയ ഉത്തരവാദിത്വവും ഇടവക നേതൃത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. ഇടവക ട്രസ്റ്റി ബിനു തോമസ് വർഗീസ് ഡോക്ടർ ജോൺ പനക്കലിന് മെമെന്റോ കൈമാറി. ബഹ്റൈൻ കേരളീയ സമാജം ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന BKS ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ 2022 ഔദ്യോഗിക ലോഗോ പ്രകാശനം സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും ചേർന്ന് നിർവഹിച്ചു. 5 മിനിറ്റ് വരെയുള്ള മൈക്രോ ഫിലിം, 30 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിം തുടങ്ങിയ മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന അശ്രുചിത്രങ്ങളിൽ വിദഗ്ധ ജൂറി തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് പുരസ്കാരവും പ്രശസ്തിപത്രവും നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി 3972-00-30 അല്ലെങ്കിൽ 3402-06-56 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പൈതൃക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് മനാമ സുഖിൽ 10 ദിവസത്തെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മനാമയിലേക്ക് എന്ന പ്രമേയത്തിൽ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 1 വരെയാണ് പരിപാടികൾ നടത്തുന്നത്. ബഹ്റൈന്റെ തനത് കരകൗശല ജോലികൾ കുട്ടികൾക്കും യുവതലമുറയ്ക്കും പരിചയപ്പെടുത്തുന്നതിനും പരിശീലനം നൽകുന്നതിനുമുള്ള ശില്പശാലകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. പഴയകാല ബഹ്റൈനി കളികൾ, സംഗീത പരിപാടികൾ തുടങ്ങിയവയും ഉണ്ടാകും. കുട്ടികളുടെ പ്രത്യേക പരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷമായ ശ്രാവണം 2022 ഭാഗമായി നാളെ കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി ബഹ്റൈൻ ചാപ്റ്റർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും. സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടികളുടെ ഭാഗമായി സംഘനൃത്തം, ഭരതനാട്യം, തിരുവാതിര, ഒപ്പന, മുട്ടിപ്പാട്ട്, കരോക്ക ഗാനങ്ങൾ എന്നിവ അരങ്ങേറും.